ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10-ാം ക്ലാസ് വരെ സീസൺസ് ആൻഡ് ടൈമുകൾ ചാപ്റ്റർ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനലിൽ പുതിയ ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആദ്യം പഠിക്കാനുള്ള റീസൺ ഫോർ സീസൺ. അപ്പോൾ സീസൺ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് സൺഷൈൻ നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ സൺഷൈനിൽ വരുന്ന വേരിയേഷൻ കാരണങ്ങളാണ് നമുക്ക് സീസണുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് സൺഷൈനിൽ വേരിയേഷൻ ഉണ്ടാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഭൂമിയുടെ റവല്യൂഷൻ, അടുത്തത് ഭൂമിയുടെ ആക്സിസിൻ്റെ ചെരിവ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് സൺഷൈനിൽ വേരിയേഷനുകൾ ഉണ്ടാവുക. അപ്പോൾ ഭൂമി എപ്പോഴും 66.5 ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുമ്പോഴും ഈ ചെരിവ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് കറങ്ങുന്നത്. ഇതിനെയാണ് നമ്മൾ പാരലലിസം ഓഫ് എർത്ത് ആക്സിസ് എന്ന് പറയുന്നത്. അടുത്ത അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് സൺ. അപ്പോൾ ഒരു കാര്യം നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം, സണ്ണ് ശരിക്കും എങ്ങോട്ടും മൂവ് ചെയ്യുന്നില്ല. ഓക്കെ, നാളെ ഭൂമി ഓൾറെഡി ചെരിഞ്ഞ് നിന്നിട്ട് ആ നിന്ന നിൽപ്പിൽ തന്നെ കറങ്ങുന്നുണ്ട്. ഇത് പോരാത്തതിന് സൂര്യനെ ചുറ്റും കടന്നിട്ട് വലം വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രോസസ്സ് നടക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് സൂര്യൻ നീങ്ങുന്നുണ്ട് എന്നുള്ളത് തോന്നുകയാണ്. സൂര്യൻ മൂവ് ചെയ്യുന്നു എന്ന് ഫീൽ ചെയ്യുന്നു. ശരി, സൂര്യൻ മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ എവിടെ നിന്ന് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്നാണ് തോന്നുന്നത്. ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെയും, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെയും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെ ഇടയിൽ കിടന്നിട്ട് സൂര്യൻ യാത്ര ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് ശരിക്കും അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ ഉണ്ടാവുന്നതുകൊണ്ടാണ് ശരിക്കും നമുക്ക് സീസണുകൾ മാറി മാറി വരുന്നത്. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ 6 മാസം നമ്മുടെ ഒരു ഹെമിസ്ഫിയറിലായിരിക്കും സൺറൈസ് കുത്തനാവുന്ന വീഴുന്നത്. അടുത്ത 6 മാസം അടുത്ത ഹെമിസ്ഫിയറിലായിരിക്കും സൺറൈസ് വെർട്ടിക്കലി വന്ന് വീഴുന്നത്. അപ്പോൾ വെർട്ടിക്കലി സൺറൈസ് വന്ന് വീഴുന്ന സ്ഥലത്ത് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, ചെരിഞ്ഞ് സൺറൈസ് വന്ന് വീഴുന്ന സ്ഥലത്ത് ടെമ്പറേച്ചർ ലോ ആയിരിക്കും. അടുത്ത ഇക്വിനോക്സസ്, അതിപ്പോൾ സൂര്യൻ ഇക്വേറ്ററിനെ ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, ഇക്വേറ്ററിനെ പാരലലായിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർത്ത് പോളിലും സൗത്ത് പോളിലും ഒരേപോലെ ലൈറ്റ് കിട്ടും. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഡേയുടെയും നൈറ്റിൻ്റെയും നീളം ഒരേമാതിരി ആയിരിക്കും. ഓക്കെ, അപ്പോൾ എപ്പോഴത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് എപ്പോഴാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് 21-നും സെപ്റ്റംബർ 23-നാണ്. ഇതിനെയാണ് നമ്മൾ ഇക്വിനോക്സസ് എന്ന് പറയുന്നത്. അടുത്തത് സമ്മർ സോൾട്ടേസ്. സമ്മർ സോൾട്ടേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞ ഇക്വേറ്ററിലായിരുന്നു നമ്മുടെ സണ്ണ് എന്ന് പറഞ്ഞു. ഇനി ഈ സണ്ണ് ഇക്വേറ്ററിൽ നിന്ന് നോർത്ത് പോളിലേക്ക് പോവുകയാണ്. ഓക്കെ, നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് പോകണം, നോർത്ത് പോൾ അല്ല, നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് പോവുകയാണ്. എപ്പോഴാണ് പോകുന്നത്? മാർച്ച് 21 തൊട്ട് ജൂൺ 21 വരെയാണ് ഈ യാത്ര. അങ്ങനെ ജൂൺ 21 ആകുമ്പോഴേക്കും ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ അവിടെ പോയിട്ട് നിൽക്കുന്നുണ്ടാവും സൂര്യൻ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, സമ്മർ സോൾട്ടേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദിവസമാകുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നീളം കൂടിയ ദിവസമായിരിക്കും, സതേൺ ഹെമിസ്ഫിയറിൽ നീളം കൂടിയ രാത്രിയായിരിക്കും. ഇനി ജൂൺ 21 തൊട്ട് നമ്മുടെ സണ്ണ് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് തിരിച്ച് ഇക്വേറ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വന്ന് വന്ന് സെപ്റ്റംബർ 23 ആകുമ്പോൾ ഇക്വേറ്ററിൻ്റെ അവിടെ നമ്മുടെ സണ്ണ് എത്തും. എഗെയിൻ സണ്ണ് സതേൺ ഹെമിസ്ഫിയറിലേക്ക് യാത്ര ചെയ്ത് ഡിസംബർ 22 ആകുമ്പോഴേക്കും എവിടെ എത്തും? ട്രോപ്പിക് ഓഫ് ക്യാൻസർ കാപ്രിക്കോണിലേക്ക് എത്തും. ഇതിനെയാണ് നമ്മൾ വിന്റർ സോൾട്ടേസ് എന്ന് പറയുന്നത്. എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, തിരിച്ച് അത് എഗെയിൻ ഇക്വേറ്ററിലേക്ക് വരും. ഡിസംബർ 22 തൊട്ട് മാർച്ച് 21 വരെയുള്ള യാത്രയിൽ എഗെയിൻ അത് ഇക്വേറ്ററിലേക്ക് എത്തും. ഈ പ്രോസസ്സ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അടുത്ത് സ്പ്രിങ്ങും ഓട്ടം. സ്പ്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിന്റർ നിന്ന് സമ്മറിലേക്ക് പോകുന്ന കാലഘട്ടത്തിനെയാണ് നമ്മൾ സ്പ്രിങ് എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്താണ് ചെടികളിൽ പൂവ് കായ എല്ലാം ഉണ്ടാകുന്നത്. ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മറിൽ നിന്ന് വിന്ററിലേക്ക് പോകുന്ന കാലഘട്ടം, ട്രാൻസിഷൻ. അപ്പോൾ ഈ ഇത് നടക്കുമ്പോൾ ഒന്ന് ടെമ്പറേച്ചർ കുറയും, ദിവസത്തിൻ്റെ നീളം കുറയും, രാത്രിയുടെ നീളം കൂടും. ഈ സീസണിൽ തന്നെയാണ് മരങ്ങളും ചെടികളൊക്കെ അവരെ ഇല പൊഴിക്കുന്നത്. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം എന്നുള്ള കാലാവസ്ഥ ഉള്ളത്, അല്ലെങ്കിൽ ഈ ട്രാൻസിഷൻ ഉണ്ടാകുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് ആണെങ്കിൽ സതേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം ആയിരിക്കും. ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം ആണെങ്കിൽ സതേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് ആയിരിക്കും. അപ്പോൾ ഈ ടേബിൾ ഒന്ന് പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ ട്രോപ്പിക് ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് അതിന് സീസണൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവാറില്ല, അതുകൊണ്ട് തന്നെ ഡേ നൈറ്റിൻ്റെ ഡിഫറൻസിലും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ പോൾസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്, ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. പിന്നെ
ഇക്വറ്റോറിയൽ റീജിയണിൽ ഹോട്ട് ക്ലൈമറ്റ് ആയിരിക്കും ഒരു വർഷം മുഴുവൻ കിട്ടുക. പിന്നെ പോൾസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സമ്മേഴ്സ് ജനറലി കൂളായിരിക്കും, കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോ ഉണ്ടാവുള്ളൂ. പക്ഷേ വിന്റർ എന്ന് പറയുമ്പോൾ ഭയങ്കര കഠിനമായിരിക്കും, അതേമാതിരി കുറേ മാസങ്ങളോളം നീണ്ടു നിൽക്കും. അപ്പോൾ സണ്ണ് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ സണ്ണ് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഡേലൈറ്റ്, അതായത് 6 മാസത്തേക്ക് പകലായിരിക്കും. എവിടെയാണ്? നമ്മുടെ ആർട്ടിക് സർക്കിൾ ഭാഗങ്ങളിൽ 6 മാസത്തേക്ക് പകലായിരിക്കും. അതേമാതിരി തന്നെ അടുത്ത 6 മാസം എന്ന് പറയാൻ സണ്ണ് സതേൺ ഹെമിസ്ഫിയറിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ എന്ത് സംഭവിക്കും? 6 മാസം രാത്രി ആയിരിക്കും അവിടെ ഉണ്ടാവുക. അടുത്ത ലോക്കൽ ടൈം. ലോക്കൽ ടൈം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തുള്ള ആൾക്കാർ സമയം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് സൂര്യന്റെ ഡയറക്ഷനും നിഴലൊക്കെ നോക്കിയിട്ടാണ്. ഇപ്പോൾ നട്ടുച്ച നേരമാണെങ്കിൽ സൂര്യൻ തലയ്ക്ക് മുകളിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഫിക്സ് ചെയ്യും 12 മണിയാണ് അപ്പൊ സമയം എന്ന് ഫിക്സ് ചെയ്യും. അപ്പോൾ ഓരോ സ്ഥലത്തും ആൾക്കാർ ആ സമയത്തുള്ള സൂര്യനെയും അതേമാതിരി നിഴലെല്ലാം നോക്കിയിട്ടാണ് സമയം ഫിക്സ് ചെയ്യണ്ടായിരുന്നത്. ഇതിനെയാണ് നമ്മൾ ലോക്കൽ ടൈം എന്ന് പറയണ്ടായിരുന്നത്. അപ്പോൾ സൂര്യൻ സോറി അപ്പോൾ ഭൂമി വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്കാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂർ വേണം ഒരു തവണ റൊട്ടേഷൻ ചെയ്യാൻ. അപ്പോൾ വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന കാരണം നമ്മളെ ഈസ്റ്റ് സൈഡിലുള്ള രാജ്യങ്ങളിലാണ് ആദ്യം സൂര്യൻ ഉദിക്കുക, അതിനുശേഷമാണ് ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം സൂര്യൻ ഉദിക്കുന്നതായിട്ട് തോന്നുന്നത്. അടുത്തത് നമ്മൾ ഭൂമിനെ വേണമെങ്കിൽ 360 ആയിട്ട് വേണമെങ്കിൽ ഭാഗിക്കാം, അതായത് 360 ലോഞ്ചിറ്റ്യൂഡ്സ് ആയിട്ട് വേണമെങ്കിൽ ഭാഗിക്കാം. 360 ലോഞ്ചിറ്റ്യൂഡിനും കവർ ചെയ്ത് തരാം. 24 മണിക്കൂറാണ്, അപ്പോൾ 360 ഡിഗ്രി തിരിയണമെന്നുണ്ടെങ്കിൽ, അതായത് ഒറ്റ തവണ നിന്ന നിലപ്പിൽ തിരിയണമെന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ വേണം. 24 മിനിറ്റിന് നമ്മൾ മിനിറ്റ് 24 മണിക്കൂറിന് നമ്മൾ മിനിറ്റ് ആക്കുകയാണെങ്കിൽ 1440 മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്, ഒരു ലോഞ്ചിറ്റ്യൂഡിൽ നിന്ന് അടുത്ത ലോഞ്ചിറ്റ്യൂഡിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 4 മിനിറ്റ് വേണം. അങ്ങനെയാണെങ്കിൽ 15 ലോഞ്ചിറ്റ്യൂഡ് മറികടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 1 മണിക്കൂർ വേണം. ഓക്കെ, ഈ പറഞ്ഞവരി തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു എർത്ത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റേൺ ഡയറക്ഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ടൈം അഡ്വാൻസ് ചെയ്യും, വെസ്റ്റേൺ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ടൈം റെസീഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ സിമ്പിളായി പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ മലേഷ്യ അങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം എവിടെയുള്ളത്? നമ്മളെ ഈസ്റ്റേൺ ഡയറക്ഷനിലാണുള്ളത്. ഓക്കെ, ഇപ്പൊ മലേഷ്യ സിംഗപ്പൂരിലൊക്കെ ഇന്ത്യയെക്കാട്ടി ടൈം കൂടുതലാണ്. കൂടുതൽ മീൻസ് എഹെഡ് ആണ്, കാരണം ഇവിടത്തെക്കാട്ടി 2.5 മണിക്കൂർ ഫ്രണ്ടിലാണ് അവിടെ ഉള്ളത്. അതേസമയം നമ്മുടെ ദുബായ് അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ എന്താണ്, നമ്മുടെ സമയത്തിനെ കാട്ടി പുറകിലാണ് അവര്. പിന്നെ അടുത്തത് ഗ്രീൻവിച്ച് ടൈം അതിൻ്റെ ടൈം സോൺ. അപ്പോൾ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെയാണ് നമ്മൾ ഗ്രീൻവിച്ച് മെറിഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീൻവിച്ച് എന്നുള്ള വാക്കിൽ നിന്നാണ് നമുക്ക് ആ പേര് കിട്ടിയിട്ടുള്ളത്. ഈ ഗ്രീൻവിച്ച് എന്നുള്ള സ്ഥലത്താണ് നമ്മുടെ റോയൽ ബ്രിട്ടീഷ് ഒബ്സർവേറ്ററി എന്നുള്ള സ്ഥാപനമുള്ളത്. ഇതിലൂടെയാണ് ഈ ലൈൻ പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ വേൾഡിലുള്ള ടൈം എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഗ്രീൻവിച്ച് ലൈനിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് ഇതിനെ പ്രൈം മെറിഡിയൻ എന്ന് അറിയപ്പെടും. അപ്പോൾ പ്രൈം മെറിഡിയനിലുള്ള ലോക്കൽ ടൈമിനെയാണ് നമ്മൾ ഗ്രീൻവിച്ച് മീൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രീൻവിച്ച് ലൈനിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വേൾഡിന് 24 സോണുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ഓരോ സോണുകൾ തമ്മിൽ 1 അവർ വ്യത്യാസത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിന് മൊത്തത്തിൽ നമ്മൾ എന്ത് പറയും, 24-നത്തേന് നമ്മൾ 24 ടൈം സോൺസ് എന്ന് പറയും. അടുത്ത് സ്റ്റാൻഡേർഡ് ടൈം. ഇപ്പോൾ ഒരു രാജ്യത്ത് തന്നെ ചിലപ്പോൾ 2, 3, 4 ഒക്കെ ലോഞ്ചിറ്റ്യൂഡ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു രാജ്യത്ത് തന്നെ നമുക്ക് 4 സമയമൊക്കെ പറയേണ്ട അവസ്ഥ വരും. അപ്പോൾ അത് ധാരാളം കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഒരേ രാജ്യത്ത് ഒരാൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 6 മണിയാണെന്ന് പറയും, മറ്റേ ആൾ പറയണേ അല്ല ഇപ്പോൾ 6:20 ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷൻ ആകും. അപ്പോൾ അതിന് മറികടക്കാൻ വേണ്ടി എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ സെൻറ്ററിൽ കൂടെ പോകുന്ന ലോഞ്ചിറ്റ്യൂഡിനെയാണ് ആ രാജ്യത്തിലെ സ്റ്റാൻഡേർഡ് മെറിഡിയനായിട്ട് കണക്കാക്കുക. അപ്പോൾ ആ ഒരു രാജ്യത്തിലെ സ്റ്റാൻഡേർഡ് ടൈം എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തിലെ സ്റ്റാൻഡേർഡ് മെറിഡിയന്റെ ലോക്കൽ ടൈമിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ടൈമായിട്ട് കണക്കാക്കുക. അടുത്ത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. അപ്പോൾ ഇന്ത്യയുടെ ലോഞ്ചിറ്റ്യൂഡ് 68 ഡിഗ്രി ഈസ്റ്റ് തൊട്ട് 97 ഡിഗ്രി ഈസ്റ്റ് വരെയൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ അകത്തുള്ള 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനെയാണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയനാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇതിനെയാണ് നമ്മൾ കോമൺ ടൈം ഓഫ് ഇന്ത്യ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്നത്. ഇതിന് നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയും.
അടുത്ത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്ന സാധനം ഒരു രാജ്യത്ത് കൂടിയും കടന്നു പോകുന്നില്ല, സ്ട്രെയിറ്റ് ലൈൻ അല്ല, വളഞ്ഞു തിരിഞ്ഞു പോകുന്നതാണ്. അത് മെയിനായിട്ട് പോകുന്നത് പസഫിക് ഓഷൻ വഴിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. PDF ക്വസ്റ്റ്യൻ ആൻസർ വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അയച്ചുതരാം. എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ എക്സാം കഴിയുന്നവരായിട്ടിട്ടുണ്ടാവും.